അവനെ മറന്നിട്ട് മറ്റൊരു ബന്ധത്തെ പറ്റി ഇവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാ ആങ്ങളെ ഇഷ്ടപ്പെട്ടവനെ പെങ്ങൾക്ക് കെട്ടിച്ചുകൊടുക്കട. എന്നിട്ട് അവിടെ കൂടുന്നവരോടൊക്കെ പറയ് ഞങ്ങളുടെ അമ്മ മരിച്ചു പോയെന്ന്. എന്റെ മക്കളുടെ പേരിൽ എനിക്കും ഉണ്ടടാ ചില അവകാശങ്ങളൊക്കെ. ഇനി വേണ്ട നിന്റെ കലയോടുള്ള സ്നേഹം, ഇന്നത്തോടെ മറന്നേക്കണോ അവനെ. അമ്മ അമ്മ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോ, എന്നാലും ആ പയ്യനെ ഇവൾക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ശ്രമിച്ചാൽ ഇനി എന്നും അമ്മയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഇവളെ അമ്മയ്ക്ക് കാണേണ്ടി വരും. ഒരു പയ്യന് മനസ്സ് കൊടുത്തിട്ട് അവനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ട് മറ്റൊരു പയ്യന്റെ ഭാര്യയാവുന്നത് തെറ്റല്ലേ അമ്മേ? അത് അവനോട് കാട്ടുന്ന വഞ്ചനയല്ലേ? അറിയാതെ ഇഷ്ടപ്പെട്ടു പോയ അമ്മ അത്രയ്ക്ക് നല്ലവന, എന്നെ സ്നേഹിക്കുന്നവന. നിനക്കറിയോ അവനെ? അറിയാം. അവന്റെ ഫാമിലിയോ? അതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. എന്നാൽ അറിയണം. അവന്റെ കുടുംബം, അവന്റെ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം മനസ്സിലാക്കണം. ഒരിക്കൽ ചതി പറ്റിയവളാ ഈ അമ്മ. ആ ഗതി ഇവൾക്കും വരരുത്. ഏതായാലും ആ കടമ്പ് കടന്നല്ലോ. നീ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മ അറിയുകയും ചെയ്തല്ലോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് കുറച്ച് വേദനയോടെയാണെങ്കിലും അമ്മ കീഴടങ്ങി. ആ ചിത്രകാരനുമായിട്ടുള്ള ബന്ധത്തിന് അമ്മ പച്ചക്കൊടി കാട്ടി. നിനക്കറിയാലോ സോണിക്ക് ചിത്രകാരന്മാരെ ജീവനാ. അതുകൊണ്ട് അത് തന്നെ നടക്കട്ടെ. ഇനിയിപ്പോ അവന്റെ വീട്ടുകാരുടെ നിലപാടാണ് അറിയേണ്ടത്. അത്ര നല്ല കുടുംബക്കാരായിരിക്കാൻ വഴിയില്ല. അങ്ങനെ ആരുന്നെങ്കിൽ അവൻ ഈ ചതി സോണിയോട് കാണിക്കില്ലായിരുന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബന്ധം നടക്കാതിരുന്നാൽ നഷ്ടം സോണിക്ക് തന്നെയാണ്. ആ ബോധമുള്ളതുകൊണ്ട് ഞാൻ തന്നെ മുന്നിൽ നിന്ന് ഈ വിവാഹം നടത്തും. അവൻ നല്ലൊരു പെയിന്ററാണെന്നാ സോണി പറഞ്ഞത്. നല്ല കഴിവുള്ളവനാണെങ്കിൽ അവൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾ ശരിയാക്കി കൊടുക്കാം. പിന്നെ കലാകാരനാണ്, ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുമെന്നറിയില്ല. ആ എന്തും വരട്ടെ, സോണിയുടെ ലൈഫാ ഞാനിപ്പോ നോക്കുന്നത്.
ഏജി, പടം വരയ്ക്കാനോ? ഞാനോ? നിനക്കെന്താടി ഏജി, വട്ടു വല്ലതും ഉണ്ടോ? ഏ, ഇത് വലിയ തലവേദനയായല്ലോ. അറിയാത്ത പണി ഞാൻ എങ്ങനെ ചെയ്യാന്? ഓ, ഇനി ഈ പ്രായത്തിലാണോ ഇതൊക്കെ പഠിക്കുന്നത്? അത് ശരിയാ, അതിനീ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ പേരിൽ ഇനി അവൾ എന്നെ വിട്ടുപോയാലും അവക്ക് തന്നെ അതിന്റെ കേട്. ഞാൻ എന്തുവാ വരയ്ക്കേണ്ടത്? ചേച്ചി, നീ ഇത് കുട്ടിക്കാലം മുതൽ എന്നെ പരിശീലിപ്പിച്ചായിരുന്നെങ്കിൽ വലിയ പാടില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ എത്രത്തോളം പുരോഗമിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്താടാ മോനെ, അത് പടം വരയ്ക്കാണോ? ആ, ഒരു പെയിന്റിംഗ് മത്സരം ഉണ്ടായിരുന്നു അച്ഛാ. എന്റെ മക്കളെ, പെയിന്റിംഗ് മത്സരത്തിൽ നീ ഫസ്റ്റ് അടിക്കണം. എവിടെയും മുന്നിൽ നീ വരണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. പിന്നെ ഈ കുത്തി വരയ്ക്കുന്നത് എനിക്കെന്താ ഇഷ്ടമില്ലാത്തത് നിനക്കറിയോ? അത് അവള് ആ മൂഷട്ട വരയ്ക്കുന്നോണ്ടാ. അവള് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും വേറെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല. അല്ലാതെ നീ പടം വരയ്ക്കുന്നതിനോട് അച്ഛൻ എതിർപ്പൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, വരയ്ക്കുന്നതും മത്സരത്തിൽ പങ്കെടുക്കുന്നതും ഒക്കെ കൊള്ളാം, ഫസ്റ്റ് അടിച്ചോണ്ട് വരണം. അച്ഛാ പറയുന്നോണ്ട് വേറൊന്നും തോന്നരുത്. കാദംബരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണി ആരുടെയെങ്കിലും കൂടെ പറഞ്ഞു വിടണ്ടേ? നിനക്ക് എപ്പോഴും അവളുടെ കാര്യം പറയാനുള്ളൂ. പൊക്കോട്ടെ, എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ, ഏത് കീണി കോണത്തോ ഏതെങ്കിലും കീറാമുട്ടിന്റെ അടുത്ത് വേണമെങ്കിലും പൊക്കോട്ടെ, പക്ഷെ കല്യാണത്തിനെന്ന് പറഞ്ഞ് അഞ്ചിന്റെ പൈസ ഞാൻ ചെലവാക്കത്തില്ല. അല്ലാതെ ഒഴിഞ്ഞു പോണേ പൊക്കോട്ടെ. ജനിച്ചപ്പോ മുതലേ ഒഴിവാക്കണമെന്ന് കരുതിയിരിക്കുന്ന ഒരുത്തി എവിടെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ അത്രയ്ക്ക് സന്തോഷം. ഈ പെയിന്റിങ് എങ്ങനെ ഉണ്ടാ? ഞാൻ ഈ ടെൻഷന്റെ ഇടയിൽ അതങ്ങ് വിട്ടു. നിന്റെ തലച്ചോറ് അപാരം തന്നെടാ. സത്യം പറയല്ല, എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ പറയുന്നത്. അതേ, ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിലുണ്ടായ സംഘർഷമായി. ഈ കാണുന്നതാണ് ഇന്ത്യൻ ജവാന്മാര്. ഇതാ, അവര് നമ്മുടെ ദേശീയപതാക നാട്ടുന്ന ദൃശ്യമാ. നമ്മുടെ രാജ്യം ജയിച്ചല്ലോ, അപ്പൊ നീയും ജയിക്കും, ഫസ്റ്റ് അടിക്കും ഉറപ്പ്. അതുകൊണ്ട് ഇതെന്തോടാ വരാ? അത് അതൊരു നദിയാ, ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന നദി. എന്റെ പൊന്നെ, നീ എവിടേക്കൊക്കെടാ പോകുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു നീ ഉയർന്നു ഉയർന്നു ഉയർന്ന് ചിലപ്പോ ചൈനയുടെ അതിർത്തി വരെ എത്തും. ശരി മക്കളെ, അച്ഛൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നീ നീ വരച്ചു നന്നായിട്ട് വരക്കണം കേട്ടോ, ഫസ്റ്റ് അടിക്കണം. Thank you.
എന്നെ കൊണ്ട് പറ്റത്തില്ല ചേച്ചി. പടം വരയ്ക്കാൻ അറിയാത്ത എന്നെ അവക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി. നിന്റെ ആത്മാർത്ഥത എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഈ ജന്മം എനിക്കൊരു ചിത്രകാരനാവാൻ പറ്റില്ല. അവളെ കിട്ടാൻ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൾ ഒരാണിൻ്റെയും സൗന്ദര്യത്തിലും സമ്പത്തിലും വീഴുന്നവളല്ല. അവളുടെ മനസ്സിൽ ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവളെ ആ മാർഗത്തിൽ കൂടെ കീഴ്പ്പെടുത്തണം. മനസ്സിനിഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടണമെങ്കിൽ ചില നേരത്തെ ഇച്ചിരി ചതിയൊക്കെ വേണ്ടിവരും. നമ്മൾ ഒന്നിനിറങ്ങി തിരിച്ചാൽ അതിൽ വിജയിക്കണം. ഇനിയിപ്പോൾ അറിയാത്ത പണിക്കൊന്നും ഇറങ്ങണ്ടേ ചേച്ചി. അവളെ കുറച്ച് അന്തസ്സുള്ള ഫാമിലിയിലെ കുട്ടിയാണ്. അതുകൊണ്ട് അവൾ ഇവിടെ വരും, അല്ലെങ്കിൽ അവളുടെ ബന്ധുക്കൾ. പെണ്ണ് കാണാനല്ല, ചെറുക്കനെ കാണാൻ. ഈ ചെറുക്കനെ കാണാൻ. ഏതായാലും വിക്രത്തിന്റെ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞല്ലോ. നാളെ രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് പോവാം. ഏട്ടൻ തനിച്ചു പോണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മളുമായി യോജിച്ചു പോകുന്ന ആൾക്കാരാണോ? ഞാൻ വീണ്ടും ചോദിക്കുന്നത്, ഇനി അതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാകാതിരിക്കാനാ? വലിയ സമ്പന്നരൊന്നുമല്ല. സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിന്നോട് ഇപ്പോഴുള്ള സ്നേഹം അത് അതേപടി നിലനിൽക്കണം. നിങ്ങൾ എന്നും ഒന്നിച്ച് കഴിയണം. അവന് ജോലിയില്ലെങ്കിൽ അത് സീരിയസ് ആയി കാണണ്ട. നമുക്കിഷ്ടം പോലെ സോഴ്സുണ്ട് അവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ. നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീടും അറേഞ്ച് ചെയ്തു തരാം. എന്നാൽ ആ വീട്ടിനകത്ത് കലഹം പാടില്ല. ഞങ്ങൾ പരിധി വിട്ടു പോയിന്ന് കരുതി വിക്രത്തെ സംശയിക്കണ്ട. കലാകാരനായ അവന് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഇന്നത്തെ കാലത്ത് രണ്ടു തരം ആൾക്കാരുണ്ട്. നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടണം, കുടുംബത്തിൽ കയറ്റണം എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിലോ സ്നേഹത്തിന്റെ വില പെണ്ണിന്റെ സ്വത്തിൽ കൊടുക്കുന്നവരുമുണ്ട്. ഇവരെ രണ്ടുപേരെയും വിവാഹത്തിന് ശേഷമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഇതിൽ ആദ്യത്തെ ഗണത്തിൽപ്പെട്ട ആളാ വിക്രം. സ്നേഹിച്ച പെൺകുട്ടിയെ വിവാഹത്തിന് മുമ്പേ കണ്ണീര് കുടിപ്പിച്ചവൻ നന്മയുള്ളവനാണെന്ന് എനിക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നേയില്ല. ആ പോട്ടെ, ഇനിയിപ്പോ നന്മയായാലും തിന്മയായാലും അവനൊപ്പം ജീവിച്ചല്ലേ പറ്റൂ. ആ അവന്റെ പെയിന്റിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചുതരാം. അവളുടെ ആവേശം കണ്ടില്ലേ. നിന്റെ മുഖം അവന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി. ശരിക്കും ഒപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരി, കിടന്നുറങ്ങിക്കോ. നാളെ എല്ലാം ശരിയാവണമെന്ന പ്രാർത്ഥനയോടെ. ശരിയാവും മോളെ, നീ ഒരു അമ്മയാണെന്ന വിവരം നമ്മുടെ അമ്മ അറിയാതെ തന്നെ.
വിവാഹശേഷം കുറച്ച് അന്തസ്സൊക്കെയുള്ള ആണുങ്ങൾ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ താമസിക്കണമെന്ന് പറയും. അങ്ങനെയെങ്കിൽ നീ ജീവിക്കേണ്ട വീടാ അത്. വീടൊന്നും പ്രശ്നമില്ല, വീട്ടിലുള്ളവർ നന്നായാൽ മതി. വാ. നല്ല സൈറ്റാ, ഒരു റിസോർട്ട് പണിയാൻ പറ്റിയ സ്ഥലം. നിനക്ക് വേണ്ടി വലിയൊരു വീടും റിസോർട്ടും ഒക്കെ ഇവിടെ പണിയാൻ ഞാൻ തയ്യാറാ. ഇവരനുവദിക്കുമെങ്കിൽ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടന്നു കിട്ടിയാൽ മതി. ആ, ഒരു അർജന്റ് കോളാ, നീ അങ്ങോട്ട് കയറ. ഹലോ. ഞാനൊരു അത്യാവശ്യം കരിയിട്ട് നിൽക്കുക. ഹരിയേട്ടൻ തന്നെ എല്ലാം നോക്കിയാൽ മതി. ആളെടുത്തുണ്ടോ? അന്ന് കൊടുക്ക്. ഞാൻ വിക്രത്തിന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നിരുന്നു. ഓ, മനസ്സിലായി മനസ്സിലായി. അമ്മേ ഒരു മിന്നായം പോലെയേ കണ്ടിട്ടുള്ളു, അതുകൊണ്ടാ പെട്ടെന്ന് കണ്ടിട്ട് മനസ്സിലാകാത്തത്. അയ്യോ മോൾ ഇരിക്ക. മോള് വലിയ വീട്ടിലെ കൊച്ചാണെന്ന് യവൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാം, നമ്മുടെ സ്ഥിതി ഇത്തിരി മോശമാണെങ്കിലും യവനുമായി കൂട്ടുകൂടുന്നവരെല്ലാം വലിയ വലിയ വീട്ടിലെ കുട്ടികളാ. അല്ല, അതിൽ അത്ഭുതമൊന്നുമില്ല. തലയെടുപ്പോടെ യവൻ എവിടെയെങ്കിലും പോയി നിന്നാ കാണുന്നവർക്ക് ഇവൻ ഏതോ രാജകുടുംബത്തിൽ ജനിച്ചവനാണെന്നേ തോന്നൂ. അല്ല, ജനിച്ച സമയം അതാണേ. ചന്ദ്രനും സൂര്യനും ഒക്കെ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാ യവന്റെ ജനനം. പൂർണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ. അല്ല, ഏട്ടനും വന്നിട്ടുണ്ട്. ഫോൺ വന്ന് സംസാരിച്ചോണ്ട് നിക്ക, ഇപ്പൊ വരും. നോക്കി നിക്കാതെ മോക്ക് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് വാടി. വലിയ വീട്ടിലെ കൊച്ചാ. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. അങ്ങനെ പറയരുത്. ഇവിടെ ആര് വന്നാലും എന്തെങ്കിലും തിന്നാനും കുടിക്കാനും കൊടുക്കാതെ ഞങ്ങൾ വിടില്ല. അത് പശുക്കറവയുള്ള വീടല്ലയോ, അതുകൊണ്ട് പാലിനും ക്ഷാമയില്ല. ഈ സമയത്ത് വന്നതല്ലേ, അതുകൊണ്ട് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും എടുക്കാം. അല്ല, ഉച്ച ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി കേട്ടോ. ദേ കണ്ടില്ലേ, മുൻവശത്ത് കായല. വലയൊന്ന് എറിഞ്ഞാ മതി, നല്ല ഒഴുക്കായത് കൊണ്ട് പുഴമീൻ ഇഷ്ടം പോലെ കിട്ടും. അല്ലേടാ, ഇത് എന്റെ ഏട്ടനാണോ? പോരവിടെ ഇരിക്കുക. വേണ്ട, ഞാനിവിടെ നിന്നോളാം. രണ്ടാളെയും കണ്ട ആങ്ങളെയും പെങ്ങളും ആണെന്ന് തോന്നത്തേയില്ല. രണ്ടും മൊഹോ, ഒരാൾ അച്ഛന്റെ കൂട്ടും ഒരാൾ അമ്മയുടെ കൂട്ടും ആയിരിക്കുമല്ലേ. അല്ല, രണ്ടാളും വെറുതെ വന്നതാണോ?